ഹോട്ടൽ മാനേജ്മെൻറ്റ് മേഖലയിൽ ഒരു പഠനം ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് സ്ഥാപനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ പഠനം കംപ്ലീറ്റ് ആക്കി ഇറങ്ങാൻ പറ്റും, നല്ല സാലറിയിൽ എങ്ങനെ ജോലി കിട്ടും, വലിയൊരു മേഖലയാണ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റും ഹോട്ടൽ മാനേജ്മെൻറ്റും ഒക്കെ. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അതിന് എഴുതേണ്ട എക്സാമിനേഷൻസ് ഉണ്ട്. NCHM JEE എന്നാണ് അതിൻ്റെ പേര്. അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അതിനൊരു വിശദവിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. ഞാൻ സെയ്ഫ് ആളപ്ര, ദ ക്ലാരിറ്റി മെന്റർ ആൻഡ് ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ കോച്ച്. നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻസ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫുൾ ഫോമായിട്ട് വരുന്നത്. NCHM NCET നാഷണൽ കൗൺസിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയുടെ അഫിലിയേഷൻസ് ഉള്ള ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുള്ള കോളേജുകളിലേക്ക് BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സാണ് ഈ എക്സാമിനേഷന് ശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക. പ്രധാനപ്പെട്ട തീയതികൾ, അപ്ലിക്കേഷൻ അവസാനിക്കുന്ന തീയതി എന്ന് പറയുന്നത് 31st March ആണ്. അതേപോലെ തന്നെ കറക്ഷൻ ഫെസിലിറ്റീസ് 2nd മുതൽ 5th വരെ ഏപ്രിൽ ആയിരിക്കും. അഡ്മിറ്റ് കാർഡ് 1st week of May ആയിരിക്കും. എൻട്രൻസ് എക്സാമിനേഷൻ 11th May ആയിരിക്കും. റിസൾട്ട് ഓഫ് ഡിക്ലറേഷൻ 2024. കൗൺസിലിംഗ് പ്രോസസ്സിംഗ് എല്ലാം 2 August 2024 സ്റ്റാർട്ട് ചെയ്യും. അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജനറൽ കാറ്റഗറിക്ക് 1000 രൂപയാണ്, EWS കാറ്റഗറിക്ക് 700, SC ST 450, ട്രാൻസ്ജെൻഡർ 450, ഇങ്ങനെയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. എക്സാമിനേഷൻ പാറ്റേൺസ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻസ് ആയിരിക്കും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 5 സെക്ഷനാണ് എക്സാമിനേഷൻസ് ഉണ്ടാവുക. എക്സാമിനേഷൻ സമയം എന്ന് പറയുന്നത് 3 മണിക്കൂറായിരിക്കും. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 200. ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് എക്സാമിനേഷൻ അവൈലബിൾ ഉണ്ടാവുക. ഓരോ ശരി ഉത്തരത്തിനും 4 മാർക്കും തെറ്റുത്തരം നൽകി കഴിഞ്ഞാൽ 1 മാർക്ക് മൈനസ് ആവുന്നതാണ്. ഏതൊക്കെയാണ് 5 സെഷൻസ് എന്ന് നോക്കാം. ന്യൂമറിക് എബിലിറ്റി ആൻഡ് അനലിറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിന് 30 മാർക്കിനും, ജനറൽ നോളജ് ആൻഡ് കറൻറ്റ് അഫയേഴ്സിന് 30 മാർക്ക്, റീസണിങ് ആൻഡ് ലോജിക്കൽ ഡിഡക്ഷൻ എന്നുള്ള 30 മാർക്ക്, ആപ്റ്റിറ്റ്യൂഡ് ഫോർ ദ സർവീസ് സെക്ടർ 50 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 60 മാർക്ക്. അങ്ങനെ ആകെ 200 മാർക്കിനാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻസ് ഉണ്ടാകും. കേരളത്തിൽ നിങ്ങൾക്ക് കാലിക്കറ്റ്, ട്രിവാൻഡ്രം, തൃശ്ശൂർ ഈ 3 സ്ഥലത്താണ് സെൻറ്ററുകളുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് അറിയിക്കാനുള്ളത്. കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ സെയ്ഫ് ആളപ്ര എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് വഴിയൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ക്ലിയർ ആവുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ഇപ്പോൾ +2 പഠിക്കുന്ന വിദ്യാർത്ഥികളിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുത്തേക്കുക. ഒരുപാട് ഇൻഫർമേഷൻസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേ. താങ്ക് യു ഫോർ വാച്ചിങ്.